ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പി സരിനെ വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നാടിന് മുൻപിലേക്ക് ഡോക്ടർ പി സരിനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തികഞ്ഞ അഭിമാനത്തോടെയാണ്, അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു അഭിമാനക്കുറവുമില്ല. അതിന്റെ കാരണം ഡോക്ടർ പി സരിൻ കേരളത്തിന്റെ മുൻപിലേക്ക് പറഞ്ഞു വെച്ച രാഷ്ട്രീയം, അത് മുൻകാലങ്ങളിൽ എങ്ങനെയാണോ നേമത്ത് RSSന്റെ കയ്യിലേക്ക് BJPയുടെ കയ്യിലേക്ക് ഒരു നിയമസഭാ മണ്ഡലത്തെ പ്ലേറ്റിലാക്കി കോൺഗ്രസ് കൊണ്ടുപോയി വെച്ചത്, അതിന്റെ തുടർച്ചയിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ എങ്ങനെയാണോ BJPയുടെ മുൻപിലേക്ക് ഒരു പാർലമെന്റ് മണ്ഡലത്തെ പ്ലേറ്റിലാക്കി കോൺഗ്രസ് കൊണ്ടുപോയി വെച്ചത്, സമാനമായ നിലയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തെ ഒരു പ്ലേറ്റിലാക്കി BJPയുടെ മുൻപിലേക്ക് കൊണ്ടുപോയി വെക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് നടത്തിയ ഡീൽ, ആ ഡീൽ പൊളിക്കുക എന്നുള്ളത് മതനിരപേക്ഷ കേരളത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് എന്ന് ഈ നാടിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഡീലിന്റെ രാഷ്ട്രീയം വിട്ടുപേക്ഷിച്ച് പുറത്തേക്ക് വന്ന ഡോക്ടർ പി സരിനെ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം. ആർഷോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2024 ഈ ഒക്ടോബർ മാസത്തിലെ സരിനെയാണല്ലോ അംഗീകരിക്കുക, 2024 ഓഗസ്റ്റ് മാസത്തിലെ സരിനെ നിങ്ങൾ അംഗീകരിക്കൂ? തീർച്ചയായിട്ടും. അദ്ദേഹം മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പല അഭിപ്രായ പ്രകടനങ്ങൾക്കകത്തും കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണതകളൊക്കെയുണ്ട്. ഒരു ജീർണതകളെ ഊരി പുറത്തു വെച്ചുകൊണ്ട് തികച്ചും അതിനെ നവീകരിച്ചുകൊണ്ട് തിരുത്തിക്കൊണ്ട് ഈ നാടിന് മുൻപിലേക്ക് കടന്നു വന്നിട്ടുള്ള ഡോക്ടർ സരിനെ. എന്റെ ഒരു സംശയം ആർഷോ നോക്കൂ, ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ജീർണത മാറ്റാൻ നവീകരിക്കാനൊക്കെ പറ്റൂ? ഒരു തർക്കവുമില്ല. ശരികേടിന്റെ രാഷ്ട്രീയ നിലപാടിനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ കേരളത്തിനകത്തെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഈ രാജ്യത്തെ ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം. പോയ കാലത്ത് പലയാവർത്തി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പലതും കെ കരുണാകരൻ ഞങ്ങളോട് സഹകരിക്കുന്നാലേ ഉണ്ടായിട്ടില്ലേ, എ കെ ആന്റണി ഞങ്ങളോട് സഹകരിക്കുന്നാലേ ഉണ്ടായിട്ടില്ലേ, ഉമ്മൻചാണ്ടി ഞങ്ങളോട് സഹകരിക്കുന്നാലേ ഉണ്ടായിട്ടില്ലേ. അപ്പോ ആ നിലയിൽ തെറ്റിനെ തിരുത്തി വരാൻ വേണ്ടി തയ്യാറായ ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും ആ തെറ്റിനെ ഉപേക്ഷിച്ചു വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കാണ് ഒരു തർക്കവും വേണ്ട. സരിൻ അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ ശരികേടുകളെ പുറത്ത് കോൺഗ്രസിന്റെ പാളയത്തിൽ തന്നെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഇറങ്ങി വന്നത് എന്ന ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ സരണ സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ ജീർണതകളുടെ വൽക്കം ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് സരിൻ പ്രവേശിച്ചിരിക്കുന്നത് ഒരു പുതിയ സരിനായി. ആ പുതിയ സരിനായി വന്നിരിക്കുന്നതിന്റെ രാഷ്ട്രീയ കാരണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജിൻഷാദ്, ശ്രീ അരുൺ, എനിക്ക് കുറച്ചധികം സമയം തരണം, കാരണം മുഴുവൻ സമയം അർഷോക്കാണ് ഈ അരമണിക്കൂർ കൊടുത്തത്. ഒന്ന് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു ഞാൻ LDFനെ ഇവിടെ നശിപ്പിക്കാൻ വന്നേക്കാണെന്ന്. എന്നെ പോയി